കുതിര വണ്ടിയിൽ യാത്ര ചെയ്യാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. കുതിര പൊങ്ങും. ആ അതന്നെ, കുതിര പൊങ്ങി പുറമോട്ട് വരും. എല്ലാം പോകാതെ പുറമോട്ടെല്ലാം പോകാതെ വണ്ടി പൊങ്ങും. ആ വണ്ടി പൊങ്ങും, കുതിരയും പൊങ്ങത്തില്ല. അതൊന്നും കുഴപ്പമില്ല. ഈ കുതിരയുടെ പേരെന്തോ? ലക്ഷ്മി. പെണ്ണ പെണ്ണ ഇത് പ്രസവിക്കോ? ഇവിടെ പ്രസവിച്ചിട്ടുണ്ടോ? ഇല്ല സാറ, അന്ന സ്റ്റേജെല്ലാം അത് മാറി മാറി പ്രസവിക്കുന്ന സ്റ്റേജെല്ലാം മാറി. ഇവിടെ കൊച്ചു കുതിരയ്ക്ക് എത്ര രൂപ? 5000-20000. അതിനെ അതിനെ കൊണ്ടുപോയി നമുക്ക് ഇത് ചെയ്യാം. ഓർമ്മ അമ്പളത്തെ നട. കാറ് നിൽക്കുന്നുള്ളു, അതിന് നട. ഇതിൽ പോയാലും നട കേട്ടോ. ആ മുകളിലെ റൂം തമ്പൽക്കോട്ട കേട്ടോ. കുതിരയെ കാണാൻ കയറിയാണ്. മാസ്ക് മാറ്റാം. മോളെ പാ, കേറി മോളെ. ചക്കര മോളെ എന്നൊക്കെ പറയണ്ട് മാടി. അവൾക്ക് കേറാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കൈലാസേട്ടന് മതി, കുഴപ്പമില്ല. ഓ നമ്മുടെ കൈലാസേട്ടന് നിന്റെ നീ മുഖം ഒന്ന് നല്ല രീതിയാക്കടേ. നമ്മള് ഫാമിലി ആയിട്ടുള്ള അവസാനത്തെ ട്രിപ്പാ കേട്ടോ. നീ വേറൊരു കുടുംബത്തിൽ പോവാ, പിന്നെ പോയാലും കേട്ടോ. അതുകൊണ്ട് നല്ല പ്ലസന്റ് ആയതോ കേട്ടോ.
അപ്പുറത്തൂടെ വരുന്നില്ല. ഞങ്ങളെ മുതുക്കിയും മുതുക്കനും മാത്രമായി, മക്കളെല്ലാം കയറിപ്പോയി, ഇവിടെ ക്ഷീണിച്ചു പോയി. ഞാൻ ക്ഷീണിച്ചില്ല, ഞാനും ഗോവിന്ദനും വധേ ഗൗരമ്മയൻ. ഗൗരമ്മയുടെ കല്യാണത്തിന് മുമ്പ് മുരുകനെ കാണാൻ വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയും വരും. ഗൗരമ്മ കൈലാസത്തെ കൂടെ കൂട്ടിയിരുന്നു. ായി പിള്ളേരൊക്കെ മുന്നേ പോയി, ഞങ്ങള് കിളവിയും കിളവിനും മാത്രമായി. ഞങ്ങൾ ആടിപ്പാടി കയറിയാണ്. ചെൽപ്പേരേക്ക്
പഴനി വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെരുപ്പ് സൗജന്യമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. 5 പൈസയും കൊടുക്കണ്ട, സൗജന്യമായിട്ട്. പളനി റെയിൽവേ സ്റ്റേഷൻ നിന്നാല് ദൂരെ പളനി ക്ഷേത്രം കാണാം. എന്തേലും മുങ്ങി കളിക്കാം, നീന്ത മുങ്ങി കളിക്കാം, നീ മുങ്ങി കളിക്കാം.